വീരരാജൻ പറഞ്ഞുകൊണ്ട് സക്രിയാച്ചാണ് സുപ്രിയാജി മനസ്സിലാക്കുന്നു. അതായതിന്റെ ഓർമ്മയുണ്ട്. സക്രിയാച്ചനോട് നമുക്ക് സിനിമയ്ക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്. യാദൃശ്യമെങ്കിലും നോക്കാതിരിക്കാൻ ഒക്കെ ഇല്ല. ഞാൻ ഡോക്ടറേറ്റിന് പഠിക്കാനായിട്ട് പോകുമ്പോഴേ അതൊരു നിയമമുണ്ട്. ആ വിഷയം പഠിപ്പിക്കാനായിട്ട് മറ്റൊരാളിനെ ഇവിടെ നിയമിച്ചെങ്കിൽ മാത്രമേ അവര് അവിടെ അഡ്മിഷന് കിട്ടുകയുള്ളായിരുന്നു. അന്ന് ഞാൻ ജോഷുവാച്ചനാണ് എനിക്ക് സെമിനാരിയുടെ ചുമതല. ദേവസ്വപേനി മുനിസിപ്പലാണെങ്കിൽ വിവാഹപ്പെട്ട അച്ഛനാണ് ഇവിടെ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത്. അച്ഛനാണ് എനിക്ക് സ്പോൺസർ ചെയ്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പകരം ഒരാളിനെ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പഠിപ്പിക്കാനായിട്ട് വേണമായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വറിയാച്ചൻ ഇവിടെ 2 വർഷം പഠിപ്പിച്ചു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാൻ സാധ്യതയില്ല. 91-93 ചിലർ ജനിച്ചുകാണിയില്ലായിരുന്നത്. ഏതായാലും കുറേ വർഷങ്ങൾ പഠിക്കപ്പെട്ടതാണ്. അങ്ങനെ 2 വർഷം കാലം സ്വറിയാച്ചൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പഠിപ്പിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അച്ഛനാണ് ഇവിടെ സുപ്പീരിയറായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളും. കൂട്ടത്തിൽ വലിയ സെമിനാരിയുടെ പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം നാം സാറിൻ്റെത് ഞങ്ങളും പ്രത്യേകമായിട്ട് ആദരിക്കുകയും കൊള്ളുകയും ചെയ്യുന്നു. നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു സഭയെ സ്നേഹിക്കുന്ന, ഒന്നും സഭയിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സഭയ്ക്ക് വേണ്ടി അങ്ങോട്ട് സംഭാവന ചെയ്യുന്ന, ഈ പ്രായത്തിൽ പ്രായമായിട്ട് പറയാൻ ഒക്കെയില്ല, നമ്മളെക്കാൾ ചെറിയതും കൂടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ലാളിത്യ ജീവിത ശൈലിയൊക്കെ നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. കാറിനൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും ചുക്കത്തിറങ്ങിയാവുന്നുണ്ടേ നടന്നെങ്കിൽ പോലും അങ്ങനെ വളരെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒത്തിരി പുസ്തകങ്ങൾ, അത്യാവശ്യമായ പുസ്തകങ്ങളൊക്കെ നടത്തുക അദ്ദേഹത്തിന് അറിയാമെങ്കിലും പുസ്തകത്തെക്കാളുപരി ജീവിതം കൊണ്ട് ചില മാതൃകകളൊക്കെ നമ്മ മുമ്പിൽ വെച്ചിട്ടുള്ള നല്ല സഭാ സ്നേഹിയും സഭയ്ക്ക് വേണ്ടി പല പ്രത്യേകിച്ചും എഴുത്തുകളിലൂടെയുള്ള പുതിയൊരു പുസ്തകം ഞാൻ നേരത്തെ നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നു. സ്പോട്ട് ഇട്ടിരുന്നു. കൊല്ലങ്കൽ സഭയുടെ ചരിത്രവും സംസ്കാരവും പറഞ്ഞ പുതിയ എഡിഷൻ ഉടൻ തന്നെ ഇറക്കുകയാണ്. 750 രൂപ വരെയുള്ള പുസ്തകം 400 രൂപയ്ക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രീ പബ്ലിക്കേഷൻ ആയിട്ട് തരുന്നുണ്ട്. അത് നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യം ഓർപ്പിച്ചുകൊണ്ട് വലീസിമാരുടേതായ പ്രത്യേകമായ ആശംസകളും അനുമോദനങ്ങളും അറിയിച്ച് ഈ പൂച്ചണ്ട് അദ്ദേഹത്തിന് സെമിനാരിയുടെ പ്രത്യേകമായ സന്തോഷമായി സമർപ്പിക്കട്ടെ. ഈ കെ വി മാമൻ സാറിനെ ആദരിക്കുക മാത്രമല്ല, ബഥനിയുടെ ചരിത്രത്തിലൂടെ സെമിനാരി വിദ്യാർത്ഥികളെ കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സെമിനാർ അന്ന് അംഗീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ മലങ്കര സഭയിൽ ബഥനി ആശ്രമം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണെന്നുള്ളത് ഇന്ന് പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ആ കാലങ്ങളിലാണ് ആദ്യമേ ബഥനിയിൽ നിന്നാണ് സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ ആദ്യമേ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ മലങ്കര സഭ മാസികകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബഥനി മാസിക അവിടെ നിന്നാണ് ഇറക്കിയിരുന്നത്. അതുപോലെ ഇന്ന് സഭാ പഞ്ചാംഗം നിങ്ങൾ കാണുന്നുണ്ട്, ആ സ്ഥാനത്ത് ബഥനി പഞ്ചാംഗമാണ് അന്ന്
അബിലിറ്റി ഉണ്ടായിരുന്നത്. അതുപോലെ വിശ്വാസ സംബന്ധമായ ലഘുലേഖകൾ അച്ചടിച്ച് സഭയിൽ അങ്ങോളം ഇങ്ങോളം കൊടുക്കുകയും വിശ്വാസത്തിൽ ആളുകളെ സ്ഥിരപ്പെടുത്തുവാനുള്ള കാരണം അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തിരുന്ന കാലയളവാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാം, 1930 ബെഥനിയാശ്രമ സ്ഥാപകരിൽ പ്രകാരം ഒരാളായിരുന്ന മാറിവാണിയോസ് സഭാഭ്രംശം ചെയ്തതോടുകൂടി ഈ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പലതിലും വിഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും തേവദോസ് തിരുമേനിയുടെ അലക്സിയോസ് മാർ തേവദോസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ തീവ്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിരുന്നു. അതിനുശേഷം സഭ ഈ വിവിധ പ്രവർത്തന മേഖലകളിലേക്ക് വരികയും ആശ്രമം പിന്നോട്ടായി മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് കുറവ് തന്നെയാണ്, എങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളതിനെയും ഓർക്കുന്നു. ഇതൊക്കെ വിശദമായ സെമിനാറിൽ മാം സാർ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, അത് സാധിക്കാതെ പോയി. എന്നാൽ ഇന്ന് ബെഥനി 100 നിറവിൽ 100 വർഷമാവും ആയിരിക്കുന്നു. 1918 ബെഥനി ആശ്രമം സ്ഥാപിച്ചത്. 2018 October 21 അതിൻ്റെ സമാപന മീറ്റിംഗ് വളരെ പ്രൗഢമായി നടത്തുവാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. എന്നാൽ ഈ പ്രളയ പശ്ചാത്തലത്തിൽ വളരെ ലഘുവായ രീതിയിൽ നടത്തുന്നതിനാണ് അത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 100 തികയുന്ന കാലയളവിൽ ബെഥനിയുടെ ചരിത്രവുമായി വളരെ ബന്ധപ്പെടുകയും രേഖപ്പെടുത്തുകയും ചരിത്ര പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള ദേഹമാണ് KV മാമൻ സാർ. ബഹുമാനപ്പെട്ട കുറിയാക്കോസ് എഴുതിയിരുന്ന മലമടക്കിലെ കെടാവിളക്കെന്നുള്ള പുസ്തകം അച്ഛനെ അത് പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് സാധിച്ചില്ല. എന്നാൽ അത് KV മാമൻ സാറാണ് അവസാനം അത് പ്രസിദ്ധീകരിക്കുവാൻ സഹായിച്ചിട്ടുള്ളത്. 2 മലങ്കര സഭയും പ്രീത പ്രസ്ഥാനവും എന്നുള്ള പുസ്തകം KV മാമൻ സാർ എഴുതുമ്പോൾ അതിൽ ബെഥനി പ്രീത പ്രസ്ഥാനത്തിലേക്ക് പോയ മാറിയുവാനും അതിനെ എങ്ങനെ തേവദോസ് തിരുമേനിയെ പ്രതിരോധിച്ചു, സഭ എങ്ങനെ ആ സാഹചര്യങ്ങളിൽ ഒക്കെ നിലകൊണ്ടു എന്നുള്ളതെല്ലാം വളരെ വിശദമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ മലങ്കര സഭയും പ്രീത പ്രസ്ഥാനവും എന്നുള്ളത്. ഈ 2 പുസ്തകം ആശ്രമവും പ്രസ്ഥാനവും എന്നുള്ളത് ഈ 2 പുസ്തകവും KV മാമൻ സാർ തന്നെ എഴുതിയിട്ടുണ്ട്. ധാരാളം ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബെഥനിയോട് ചേർന്നുള്ള സംഭാവനകളാണ് ഈ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അതുകൊണ്ട് തന്നെ 100 വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ചരിത്ര പുരുഷനെ, 90 എത്തി നിൽക്കുന്ന ഈ ചരിത്ര പുരുഷനെ സഭയെ സ്നേഹിക്കുകയും തൂലികകളുകൊണ്ട് സഭ ചരിത്രത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഈ മഹത് വ്യക്തിയെ ആദരിക്കേണ്ടത് ഉചിതമാണ്, ആവശ്യമായിരിക്കുന്ന ഘടകമാണെന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ വിധത്തിൽ ആദരിക്കുവാനായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട KV മാമൻ സാർ നിങ്ങൾക്കൊക്കെ പരിചിതനാണ്, ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ ബെഥനി ആശ്രമത്തിൻ്റെ 100 വർഷത്തോട് ചേർന്ന് ബഹുമാനപ്പെട്ട KV മാമൻ സാറിനെ ആദരപൂർവം ക്ഷണിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തെ ഈ 90 നിറവിൽ എല്ലാവിധമാകുന്ന കൃപകളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേകമായി ആദരിക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
യാദൃച്ഛികം എന്നുള്ള കാര്യത്തിനെ വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ദൈവനിശ്ചയം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് രണ്ട് വാക്ക് മാത്രം ഞാൻ പ്രസ്താവിക്കുന്നു. കെ വി ഇമാമൻ ഞങ്ങൾക്ക് ഇമാമിച്ച് വിളിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം നിവാസികൾക്ക് ഏറെ പരിചിതനാണ് മലയാള മനോരമയിൽ. അദ്ദേഹം പത്രാധിപ സമിതി വരെ എത്തിച്ചേർന്നിട്ടാണ് അവിടുന്ന് വിരമിച്ചത്. അത് മുമ്പേറെക്കാലം ചർച്ച് വിക്കി എന്ന് പറയുന്ന നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസിദ്ധീകരണം അല്ലെങ്കിൽ തന്നെയും സഭയിൽ പ്രചാരമുള്ള ആ വാരികയുടെ പ്രവർത്തകനായി അതിപ്പോൾ മാസികയാണ് പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു. രണ്ട് കാര്യങ്ങൾ നാം മാമച്ചിൽ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, കഠിന അധ്വാനം എന്നുള്ളത്. ഈ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. ഏതാനും മാസങ്ങൾ മാത്രം ഞാൻ മുന്നിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിലും കഠിന അധ്വാനം ചെയ്യുവാൻ നിൽക്കുന്ന വായിക്കുകയും എഴുതുകയും അത് ഫലപ്രദമായ വിധത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷത മാമച്ചനിലുണ്ട്. പലരും മത്സരം ബാധിച്ച് അവിടെ കഴിഞ്ഞു കൂടുന്ന അവസ്ഥയിൽ താൻ അപ്തരായിരിക്കുന്ന ദൗത്യം സഭയുടെ ചരിത്രത്തിലേക്ക് ഏടുകളിലേക്ക് പ്രത്യേകിച്ച് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അവരുടെ മഹത്തായ സംഭാവനകൾ എന്തൊക്കെ എന്നുള്ളത് ഒരു വലിയ പങ്ക്തി തന്നെ പറയുവാനുണ്ട്. വ്യക്തികളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പരാമർശങ്ങളും വിശദീകരണങ്ങളും അതുപോലെ സഭാചരിത്രത്തിൽ ഞാൻ പറഞ്ഞു വന്നത് കഠിന അധ്വാനം എന്നുള്ളത് മാമച്ചിൽ നിന്ന് ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. അലസത ബാധിച്ച് പലപ്പോഴും പല അച്ഛന്മാരെ പറ്റി പറയുന്ന ഒന്നാണ് അലസതയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായി പലരെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊരു മറുമരുന്നാണ് ഈ മാമച്ചിനെ അനുമോദിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേണ്ടത് എന്ന് ഞാൻ പറയട്ടെ. രണ്ടാമത്തെ കാര്യം ജീവിതത്തിൻ്റെ ലാളിത്യമാണ്. നമ്മുടെ കൊച്ചച്ഛന്മാർ പോലും ആദ്യത്തെ താല്പര്യം എന്തെന്നറിയാമോ, ഒരു കാറ് വാങ്ങിക്കണം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടു വർഷം കഴിയുമ്പോൾ അതിനേക്കാൾ ഉയർന്ന മോഡൽ വാങ്ങിക്കണം. ഇത് ബസ്റ്റന്മാർക്ക് മാത്രമല്ല ചുമന്ന ഉപ്പായക്കാരെയും ഇത് ബാധിച്ചിട്ടുള്ള ഒരു രോഗമാണ്. ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ലാളിത്യം എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഈ പ്രായത്തിൽ നടന്നാണ് എവിടെയും എത്തിച്ചേരുന്നത്. ഒരു കാറ് വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല. ദൈവത്തിന്റെ രൂപകളുടെ അദ്ദേഹത്തിന്റെ ഒക്കെ സാധ്യതയും, പക്ഷേ ദ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ലാളിത്യം എന്നുള്ളത് ഇന്നും നമുക്ക് കൈവന്നിട്ടില്ലാത്ത ഒന്നാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കഠിന അധ്വാനവും, രണ്ട്, ജീവിത ലാളിത്യവും മാമച്ചിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളതാണ്. ഈ അവസരത്തിൽ എന്റെ പ്രത്യേകമായ അനുമോദനങ്ങൾ, ആശംസകൾ ഞാൻ അറിയിക്കുന്നു. നവംബറിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഏതാനും ദിവസങ്ങളിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എൻ്റെ നമുക്ക് കഴിഞ്ഞു തൊണ്ണൂറിൽ ഇന്ന് ഇപ്പം നീട്ടി തീരാറായി. എങ്കിലും ഞങ്ങൾ ഏതാണ്ട് വലിയ സമപ്രായക്കാരും ഒരാൾ ഭൂമിക്കാരനും മറ്റേയാൾ പത്തനംതിട്ടക്കാരനുമാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അടുത്ത ബന്ധവുമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനൊരു സംരംഭം ബദരി ആ ശ്രമം ചെയ്തതിൽ സഭ നേടിയിരുന്ന ഒന്നാണിത് നിശ്ചയമായിട്ടും. മാമച്ചനുമോദനം കൊടുക്കേണ്ടത് ഓർത്തഡോക്സ് സഭയുടെ കടമയാണെന്ന് ഞാൻ ശക്തമായ ഭാഷയിൽ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് സഭ വിസ്മരിച്ചു പോയ ഒരു വസ്തുത ബഥനി ആശ്രമക്കാര് അത് നടത്തുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ലഭിച്ചു. ഒരു വാക്ക് നന്ദി പറയുവാനാണ് നിൽക്കുന്നത്. മലകര സഭയുടെ നഴ്സറി ആയ ഈ പഴയ സെമിനാരിയും ബഹുമാനപ്പെട്ട കെ വി മാമൻ സാറിനെ ആദരിക്കുവാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഓ തോമസ് അച്ഛൻ എന്നും ബഥനിയെ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞു തന്ന് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട
ഓർത്തോഡോക്സിനോടുള്ള ബഥനി ആശ്രമത്തിന് നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് ആദരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കെ വി മോഹൻ സാർ, അദ്ദേഹം പലപ്പോഴും കുന്നുകുളത്ത് വന്ന് പുസ്തകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കുര്യാക്കോസുമായിട്ടും അതുപോലെ ബഹുമാനപ്പെട്ട സോളമനച്ചുമായിട്ടും വളരെയേറെ അടുപ്പവും ബന്ധവുമുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കെ വി മോഹൻ സാർ. അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം അദ്ദേഹത്തിന് മനസ്സ് കാണിച്ചതിനുള്ള പ്രത്യേകമായ സന്തോഷവും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ വൈകിയ വേളയിലെങ്കിലും ഞങ്ങളുടെ ഈ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട കെ വി മോഹൻ സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബഹുമാനപ്പെട്ട ടി ജെ ജോഷിവാഷ് ഇതിനെ ആശ്രമത്തിൻ്റെ ആദ്യകാല മുതലുള്ള ആശ്രമത്തോട് വളരെ അടുപ്പവും ബന്ധവും, പ്രത്യേകിച്ച് കുഴിമറ്റം ആശ്രമം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ടി ജെ ജോഷിവാഷ്. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി ബഥനി ആശ്രമത്തിന് വേണ്ടി അറിയിക്കുന്നു. ഒപ്പം തന്നെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സ്, മറ്റുള്ളവർ, ബഹുമാനപ്പെട്ട കെ വി മോഹൻ സാറിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫാമിലി, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നിവിടെ ഈ ഓഡിയൻസ്, അദ്ദേഹം ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വൈദിക വിദ്യാർത്ഥികളാണ്. സഭയുടെ ഭാവി മുകളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, മുകളങ്ങളല്ല, വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഭാവി സഭയെ നയിക്കുവാൻ തക്കവണ്ണം ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളും, ശുഭാശമാർ, മറ്റെല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇങ്ങനെ ഞാൻ ഞാൻ കാണുമെന്ന് കാണുന്നില്ല. അതിൻ്റെ പുസ്തകം എഴുതും ശരിയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് ഇപ്പം നേരത്തെ പല വീട്ടിലുള്ളത് പോയി പോട്ടെ. ഈ ബഥനി ആശ്രമത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തുടങ്ങുന്നത് 1918 പ്രതിഷേധത്തിൻ്റെ ആരംഭിക്കുന്നത്. പിന്നീട് 14 കാര്യങ്ങളുടെ എന്നാൽ ഈ 100 കഴിഞ്ഞിട്ടും ബഥനി ആശ്രമം അതായത് സഭയെ നവോത്ഥാനത്തിൽ കൊണ്ടുവരാൻ തുടങ്ങിയത് അത് നടന്നിട്ടില്ല. അതുകൊണ്ട് ദയവായി 100 കഴിഞ്ഞ അവസരത്തിൽ ഒരു മീറ്റിങ്ങും അതിൽ നടത്താതെ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാൻ അത് ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം എഴുത്തുവസ്ഥാനൊരു ഒരു തട്ടിപ്പാണ്. കാരണം വളരെ എളുപ്പമായ കാര്യങ്ങൾ എനിക്കറിയാം. 2-3 കാര്യം പറഞ്ഞു വെച്ചേക്കാം. ഞാൻ 1949 തിരുവനന്തപുരം പട്ടം അലങ്കീകരിച്ച് മാരി മാനസിലേക്ക് കണ്ടു. അപ്പോൾ മാരി മാനസിലേക്ക് നേരിട്ട് കാണുന്ന കാര്യം, എൻ്റെ ഫാദർ ഈ ബഥനി കരട്ടൊരു പലയിരക്കട നടത്തിയാളാണ്. പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 10-ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ബഥനി അറിയാം. അവിടെ എല്ലാം എത്ര പലരും ഞാൻ എത്തിക്കുന്നു. അതുപോലെ 1948 മാവേലിക്കരയിൽ നടന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൽ പ്രസംഗിച്ചിരുന്നത് സിന്ധുനിയാണ്. 1946 ഞാൻ സാധാരണ വേണ്ടി ചെയ്യുകയാണെങ്കിലും അന്ന് ഇവിടുത്തെ അച്ഛൻ ഫാദർ കെ എം അലക്സാണ്ടർ ഞങ്ങളുടെ കൂടെ അന്ന് സ്വയംഭൂന്നുണ്ടായിരുന്നു. വലിയ പ്രയാസം വലിയ തത്തിൻ്റെ വന്നെങ്കിലും അപ്പം രസിക്കാൻ പറയട്ടെ. ഈ അച്ഛൻ എന്നാണ് അന്ന് കെ എം അലക്സാണ്ടർ. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ പെട്ടിയും ബേബിയും ആർക്കും അറിയാൻ അതേ എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് പഠിച്ചിട്ട് വിവാഹം കഴിക്കാതെ സഭാസേവനം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ 17 ഞാൻ പറഞ്ഞു വെച്ചു ഓരോ പഠിച്ച് ആലോചിച്ച് ചെയ്യാം. 4-5 കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയത്തിൽ പോകുമ്പോൾ എന്നോട് പഠിച്ചൊരു പെൺകൊച്ചു ഗതിയാമ്മ അച്ഛൻ്റെ പോയപ്പോൾ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ഷമാസന്മാരെ വിട്ട് ഓടിക്കണ്ട് പെണ്ണെ കണ്ട് കെട്ടാനും പോലും അപ്പൊക്കെ ആലോചിച്ചില്ല. ബഥനി ആശ്രമത്തിലായാലും ശരി, അതിലും ഒക്കെ ഒന്ന് ആലോചിച്ച്
അറിയാതെ പ്രായത്തിൽ അതുകൊണ്ട് മാറിമാരിച്ച് കണ്ടപ്പോഴും പണി എന്റെ ഭാഗം കാര്യം പറഞ്ഞു മനസ്സിലായി. എന്റെ കൂടെ വന്നാണ് കെ ശരണം പ്രസിഡന്റ് മകൻ ജോർജ് ഗണേഷ് പത്തനംതിട്ട കോളേജ് അധ്യക്ഷൻ. ഞങ്ങൾ രണ്ടും അറിയാം, പറഞ്ഞാൽ എന്റെ ഭാഗത്ത് അറിയാം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് കെ എസ് ഗണേഷ് ഹെഡ്മാസ്റ്റർ. ചില പ്രശ്നം അപ്പൊ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പോയിട്ട് വന്ന സമയം ചില കാര്യങ്ങളെല്ലാം കാണിച്ചു. ഞാൻ ചോദിച്ചു തിരികെ വീക്കി പോകാൻ കാര്യം, റോമാസഭയിൽ പോകാൻ കാര്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മോനെ അല്ലേ വേഷം 1928-29 ആയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, ഞാൻ അങ്ങനെ പോയതാണ്. ഇതിപ്പോഴൊരു പരിശുദ്ധാവിന്റെ കഥ പറയാം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു ഞാൻ പറയുന്നു. ഈ പള്ളിക്കൂടം കൊണ്ടുവാൻ പ്രേരിപ്പിച്ചെന്ന് ചോദിക്കാൻ അറിയില്ല. അത്ര പള്ളിക്കൂടം കൊണ്ടുവരും കാണാത്തതിന്റെ ആശ അത് അവനോട് പല അച്ഛന്മാരും അമ്മമാരും കുറെ പേരൊക്കെ ഉണ്ട് കടത്തും. ഞാൻ കടക്കും അത് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഈ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ആദ്യം ആ 100 ഏക്കർ സ്ഥലം എലിമിറ്റഡ് ഗവൺമെന്റിലാ ഉണ്ട്. അദ്ദേഹം കേസ് പറഞ്ഞിരിക്കുക 100 ഏക്കർ കൊടുത്തു. പിന്നെ മാമൻ മാപ്പിളയും മറ്റും ചേർന്ന് 300 ഏക്കർ സ്ഥലം 400 ഏക്കറ കൊടുത്തു. ഈ വെള്ളം 100 ഏക്കർ ആദ്യം പ്രയത്നിച്ചു. ഇത് മെത്രാപൂർത്ത എന്തൊരു സാക്ഷ്യമാണ്. പ്രസ്ഥാനം പറയുന്നത് കള്ളത്തിന്റെ ആശ നിങ്ങൾ പഠിക്കണം. ഇവിടെ പറഞ്ഞ കുഴപ്പമല്ല, ഇവിടെ ശനിയായി പറഞ്ഞ അച്ഛന്മാർ വായിക്കും പഠിക്കും. ജ്യൂഷത്തിന്റെ ചിന്താ വിഷയം വായിക്കട്ടോ, വായിക്കാറ് കുറച്ച് വായിക്കാറ് ഞങ്ങൾ പഠിപ്പിച്ചാൽ പഠിക്കണം, കാര്യങ്ങൾ പഠിക്കണം. കള്ളത്തരം മണവടക്കിലെ കിടാവടക്ക് വായിച്ചു നോക്കി എന്തോ കേസാണ് കള്ളം പറയും. ദേവസ്വം എനിക്ക് ഗവൺമെന്റ് വന്നിട്ടില്ല എനിക്ക് സ്ഥലം. അതുപോലെ തന്നെ പത്രോസ്മാർ ഉസ്താദ്സിന്റെ ഒരു സഹോദരി സിസ്റ്റർ ഷൈനോ കന്യാസ്ത്രീയായിരുന്നു. 7000 രൂപ അവരുടെ ഫീതം കൊടുത്താൽ ഒരു കിറ്റിറ്റാത്തിന് ഒരു ഭർത്താവ് വരുത്തി 7000 രൂപ മോഷ്ടിക്കും. പിന്നെ ഒരു സായിപ്പിന് ഹാമിൽട്ടൺ സായിപ്പിനോട് കത്തിട്ടായിട്ട് 7000 രൂപ 2% പലിശക്ക് വാങ്ങി കൃഷി ചെയ്യാനായിട്ട് കൊടുത്തില്ല, കണ്ടുപിടിച്ചു. ഇങ്ങനെ കാണത്തുകൊണ്ടാണ് നിരക്കിന് പറയട്ടെ പാർട്ടി ക്രീസുകാരെ കേസുമായിട്ട് ജയിക്കാമെന്നറിയാം. കള്ളത്തിന് കള്ളപ്രമാണം ഹാജരാക്കിയാൽ ദൈവം രക്ഷിക്കും. അതുകൊണ്ട് ഗതിരി ആശ്രമത്തിന്റെ പ്രവർത്തനം പോരാ. എനിക്ക് അഭിമുഖം പറയാനില്ല. എനിക്ക് ദേവസിരുമനി പിന്നെ വന്ന എല്ലാവരും അതുപോലെ തന്നെ ക്രിയാഘോഷത്തിന്റെ എനിക്കറിയാം. പിന്നെ 1953 ജേസി മാമൻ മാപ്പിളയുടെ പ്രകാരം മലബൈ കളിയത് 1953 ആ പത്രാസന്ധിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഞാൻ മാത്രം എല്ലാം നടക്കുക പോയി കഴിഞ്ഞു. ഞാൻ ഈ 38 വർഷം മനോരമയിൽ ഇരുന്ന കാലത്ത് സഭയ്ക്കും ബദരിയാശ്രമത്തിലും എല്ലാ പ്രസ്ഥാനങ്ങളും എന്റെ കഴിവനുസരിച്ച് ഞാൻ പരസ്യം പ്രതിഷ്ഠിച്ചു കൊടുത്തു. ബദരിയാശ്രമത്തിന്റെ പ്രവർത്തനം വിടക്ക് തട്ടിച്ച് വലയെങ്കിൽ കിട്ടിയിക്കുക മലയുടെ താഴെ ആർ മുഴി കുന്ന് കത്തിപ്പിച്ചിരിക്കവിടെ തലയുടെ എങ്ങനെ വന്നാൽ ഒരു കാര്യം കുറച്ച് സമയം പോയി ഉണ്ടാകും ഇല്ല എന്താണ് നശിക്കുന്നുണ്ട് പ്രത്യേക വിമർശനം ആവശ്യം. കുപ്പംഗ്രാവ് തിരിയുന്നതിനെ പെട്ടെന്ന് നശിച്ചിരിക്കുന്നതിനല്ല, കുപ്പംഗ്രാവ് കൊച്ചിരിക്കുന്നതിനെ പ്രീതി ചേർക്കാൻ വേണ്ടി പാദരാത്രി ഈ മാറിമാനസ്യം പ്രധാനമായിട്ട് പറഞ്ഞു. കേരളം പറഞ്ഞു അദ്ദേഹം 1907 പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. ഈ സഭയുടെ വിശ്വാസം ഗസോറിനാണ്, അദ്ദേഹത്തിന് പി സി സാർ
ഏഴ് അപ്പോൾ സലാം തൊഴിൽ പഠിപ്പിച്ചു വീട്ടിൽ ചേരണം പ്രമാസ വിശ്വാസ ശരി എന്ന് പറഞ്ഞപ്പോൾ തിരുവേന്ന് പറഞ്ഞ വാക്കുണ്ട്. ചില വാക്ക് ഇംഗ്ലീഷിൽ പറയാനും തെറിയല്ല, ഇംഗ്ലീഷിൽ പറയാനും തെറിയല്ല, കുറച്ച് തിരുവേന്ന് കിട്ടുമ്പോൾ തിരികല്ല അറിയാമാണ്. തിരുവേന്ന് പറഞ്ഞു വീട്ടിൽ ചേരണം പറയുന്നത് ഫാദർലെസ്സാണ്. നിങ്ങളെ മനസ്സിലാക്കണം, ബെലിനെ സ്റ്റാൻഡ് പഠിച്ചിരിക്കുകയാണ്, ബെലിനിക്ക് ജീവിതം വെപ്പിക്കണം. നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ പഠിക്കാൻ ഞാൻ എന്റെ പ്രശ്നം 27 വർഷം നോക്കിയായിരിക്കുന്നു. 27 വർഷം വായിക്കുന്നതും വായിക്കട്ടെ, എനിക്ക് അച്ഛനോട് പറ്റി സന്തോഷം. ഞങ്ങളുടെ നാട്ടുകാരായിരുന്നു, 6-5 വർഷം വൈകാരായിരുന്നു. അദ്ദേഹം ഇവിടെ വൈസ് പ്രിൻസിപ്പൽ, വാസ്തവത്തിൽ അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നു. ഞങ്ങൾക്ക് എനിക്ക് വലിയ കടകളുണ്ട്. എൻ്റെ വൈഫാക്ട് ക്ലാസ് കേട്ടാൽ എന്റെ മകൾ വീട്ടിൽ മകള് അവിടെ കിട്ടിയിട്ടാണ് കുടുംബപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ മകളുടെ മനോഹൻ എന്നെ അനുമാനിക്കുന്ന കാണാൻ അത് പറഞ്ഞാൽ അതല്ല ചിന്താരി കാണാൻ പറ്റും. കുഴപ്പമില്ല, ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഇവിടുത്തെ പ്രിൻസിപ്പൽ ആണ് ചെറുപ്പമാണെങ്കിൽ നമുക്ക് ബോധമുണ്ട്. അദ്ദേഹം സമയം കണ്ടിട്ട് അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തി, എന്നെ തൃപ്തിപ്പെടുത്തി, സന്തോഷം. തിരുവേന പട്ടശ്ശേരി ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ തിരുവേനയെ പറ്റി പ്രസവിച്ചിട്ടുണ്ട്. പട്ടശ്ശേരി തിരുമലി മനകൃഷ്ണയുടെ കോട്ട സഭയുടെ 34 ഭരണരേഖയാണ്. അദ്ദേഹം ഈ അച്ഛന്മാർക്കും മെത്രമാർക്കും കൂട്ട് സ്ഥാനം വേണമല്ലോ മാറ്റി. അപ്പം അദ്ദേഹം മരിച്ച ശേഷം പബ്ലിഷ് അതുപോലെ കാര്യം ഈ തിരുനേരി ഇതായിരുന്നെങ്കിൽ ഈ സഭ വട്ടക്കുട്ടിയായിരുന്നു. ഓഗസ്റ്റ് 14 സെമിനാർ നടന്നില്ലെങ്കിലും ഇന്നലെതായ ഒരു പക്ഷെ അതിനേക്കാളും പ്രസക്തമായ ചില ചിന്തകളും ആലോചനകളും എതിർപ്പാട്ടും ഇവിടെയായി. ക്രിസ്തുവായിരുന്നത് കൊണ്ടും പിന്നെ നോട്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഔപചാരികതയൊന്നും ഇല്ലായിരുന്നു. എന്നിരുന്നാലും വളരെ ഭംഗിയായി നിങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ ഭക്ഷണം കഴിക്കാനൊക്കെ താമസിച്ച് ഞങ്ങളുടെ ക്ഷമയോടുകൂടെ നിങ്ങൾ സംബന്ധിച്ച് നിങ്ങളോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഭക്ഷണങ്ങളിലേക്ക് പോകാം.